നമസ്കാരം. ഓസ്മോനെ, നിങ്ങളെ വീണ്ടും സി പി ഐ പരിഹസിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ വരവ് ഇടതുമുന്നണിക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് സി പി ഐ വീണ്ടും തുറന്നടിച്ചു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഈ പരിഹാസമുള്ളത്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ കടുത്തിരുത്തിയിലെയും പാലായിലെയും തോൽവികൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ഓസ്മോനെ തൊഴുത്തിൽ കിട്ടിയത്. യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ കേരള കോൺഗ്രസിന്റെ വരവ് ഉപകരിച്ചുവെന്ന് മാത്രമാണ് നിങ്ങളുടെ വരവിന്റെ ഏക നേട്ടമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ. ഓസ്മോനെ, നിങ്ങളുടെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ പ്രകടമായില്ലെന്ന വിമർശനം സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനും ഉണ്ട്. അത് പരസ്യമായി സി പി എം പറയുന്നില്ലെന്ന് മാത്രം, മറ്റ് ഘടക പാർട്ടികളോട് ചോദിച്ചാൽ അവരും പറയും. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ഗുണനിലവാരം? നിങ്ങൾ വിജയിച്ച മണ്ഡലങ്ങളിൽ പോലും നിങ്ങളുടെ വോട്ടുകൾ കൊണ്ടല്ല, മറിച്ച് കെട്ടുറപ്പുള്ള എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികളും വിജയിച്ചത്. മാത്രമല്ല, ഒന്നാം സർക്കാരിൻ്റെ വിജയവുമാണ്. നിങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഉറച്ച കോട്ടയായ പാലായിലെയും കടുത്തുരുത്തിയിലെയും സീറ്റുകളിൽ തോൽക്കില്ലായിരുന്നു. സി പി ഐയുടെ മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥിയുടെ തോൽവിയിലും ഓസ്മോന്റെ പാർട്ടിയുടെ സ്വാധീനക്കുറവ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങളെ സി പി എം എടുത്ത് തോളിൽ വെച്ചു, അർഹിക്കാത്ത പരിഗണനയും നിങ്ങൾക്ക് തന്നു. 13 സീറ്റുകൾ മത്സരിക്കാൻ നിങ്ങൾക്ക് തന്നത് എല്ലാവരെയും ഞെട്ടിച്ചു, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകപ്പാർട്ടികളെ. അവരുടെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ടാണ് നിങ്ങൾക്ക് 13 സീറ്റ് എടുത്ത് തന്നത്. 13 പോയിട്ട് 7 സീറ്റുകൾക്ക് പോലും നിങ്ങൾക്ക് അർഹതയില്ലായിരുന്നു. 13 സീറ്റിലെ 12 സീറ്റിൽ മത്സരിച്ച നിങ്ങൾക്ക് എത്ര സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു? നിങ്ങളുടെ സ്വന്തം, അതായത് ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിക്കുമെന്ന് അഹങ്കരിക്കുന്ന പാലായും കടുത്തുരുത്തിയും എങ്ങോട്ട് പോയി? ആൺപിള്ളേർ കൊണ്ടുപോയി അല്ലേ? പാലായും കടുത്തുരുത്തിയും തോറ്റിട്ട് കേരളം മുഴുവൻ ജയിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രാഷ്ട്രീയ കേരളത്തിൽ തലകുനിച്ചേ നിൽക്കാൻ പറ്റൂ? സ്വന്തം വീട്ടിൽ ജയിക്കാൻ കഴിയാതെ മറ്റെവിടെ പോയി വിജയിച്ചാൽ എന്ത്? താൻ ആദ്യം സ്വന്തം തറവാട്ടിൽ വിജയിച്ച് കാണിക്കും ഓസ്മോനെ. വീട്ടുകാർക്ക് വേണ്ടാത്തവനെ നാട്ടുകാർക്കും വേണ്ട. അതിനുദാഹരണമാണ് എലിക്കുളം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി. സ്വന്തം തറവാട്ടിൽ വീണ്ടും വീണ്ടും അടി ചോദിച്ചു വാങ്ങുവല്ലേ നിങ്ങൾ? തുടരെ തുടരെ പരാജയം ഏറ്റുവാങ്ങുകയും അത് സമ്മതിക്കുകയും ചെയ്യുമല്ലേ? പാലാ നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡിൽ വിജയിക്കാൻ കഴിയാത്ത താങ്കൾ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും കേരള സമൂഹം അവജ്ഞയോടെ നിങ്ങളെ കാണും. എൽ ഡി എഫിൽ സി പി എമ്മിന് നിങ്ങൾ മാനസപുത്രനായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഏതായാലും ഉടനെ ഒരു മുന്നണി മാറ്റം നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് മറ്റ് ഘടകപ്പാർട്ടികളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലെങ്കിലും വിജയിച്ച് കാണിക്കൂ, അല്ലെങ്കിൽ സ്വന്തം ബൂത്തിലെങ്കിലും വിജയിച്ച് കാണിക്കൂ.